ഈ കാണുന്ന ജനസമൂഹത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഒരു ഉറുപ്പിക പോലും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അല്ലാഹു അക്ബർ. ഒരൊറ്റ ഉറുപ്പിക പോലും കമ്മീഷൻ എടുക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല. മർക്കത്തുത്തപ്പാ പതിശ്രണിയക്ക് കിട്ടുന്ന മുഴുവൻ സംഖ്യകളും അത് ആ താമരത്തിന് തന്നെ ചെലവഴിക്കുകയാണ്. അത് ആരെയും നിർബന്ധമായി പിടിച്ചെടുക്കുന്നില്ല. നല്ല മനസ്സുള്ള ആളുകൾ നല്ല മനസ്സിൽ നിന്ന് തരികയാണ്, അല്ലാതെ നാം ആരെയും പിടിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഇത്രയും വളർച്ച നമുക്ക് തന്നത്. 100-ലധികം ഏക്കർ സ്ഥലത്ത് നാം പുതിയ പദ്ധതി, നോളജ് പദ്ധതി തുടങ്ങി. അൽഹംദുലില്ലാ, അതിന്റെ മസ്ജിദ് 10,000-ത്തോളം ആളുകൾ മഴ കൊള്ളാതെ നിസ്കരിക്കാൻ സൗകര്യമുള്ള മസ്ജിദ്. മൊത്തത്തിൽ 25,000-ത്തോളം ആളുകൾ പുറത്തും അകത്തുമായി നിസ്കരിക്കാൻ സൗകര്യമുള്ള മസ്ജിദ് ഇൻഷാ അല്ലാഹ് ഈ റമദാനിന്റെ മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്. ആ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, ഒന്ന് ശരീഅത്ത് കോളേജ്, വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അല്ലാഹു തആല അതിനെ ഇനിയും വളർത്തി തരുമാറാകട്ടെ. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ലോ കോളേജ്. അൽഹംദുലില്ലാ, രാവിലെ കോർട്ടിലേക്ക് കോർട്ടിന്റെ കുപ്പായോട്ട് പോവുകയും ഉച്ചക്ക് ശേഷം വന്ന് പള്ളിയിലും കോളേജിലും കിതാബ് ഓതി കൊടുക്കുകയും ചെയ്യുന്ന അഡ്വക്കറ്റുമാരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു തആല തൗഫീഖാണത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ യുവനാനി മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. UDF ഗവൺമെന്റും LDF ഗവൺമെന്റും ഒരു ഗവൺമെന്റും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് അത് പാസ്സായി കിട്ടി. അൽഹംദുലില്ലാ, ഒന്നാമത്തെ ഘട്ടം 5 കൊല്ലം ഇപ്പോൾ കുട്ടികൾ പഠിച്ച് അതിൽ നിന്ന് ഡോക്ടർമാര് പുറത്തിറങ്ങി കഴിഞ്ഞു. കേരളത്തിലുടനീളം അവർ യുവനാനി ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ ഉണ്ടാക്കുകയും അവിടെയെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുകയും, കേരളത്തിൽ മാത്രമല്ല ഗുജറാത്തിലെയും ഒരു ആസ്പത്രി തുടങ്ങി, യുവനാനി ആസ്പത്രി. രാത്രി 10 മണിയായാലും ആളുകൾ ഒഴിഞ്ഞു പോകുന്നില്ല. അത്രയും നല്ല പേര് ഗുജറാത്തിൽ നമ്മൾ ആസ്പത്രിക്ക് കിട്ടിക്കഴിഞ്ഞു. ആളുകൾ തൊഴിൽ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖാണത്.